നമസ്തേ, ഞാൻ ആദിത്യ പ്രസാദ്. ഇന്നിവിടെ രാമായണം എന്ന മഹാകാവ്യത്തിലെ അസുര രാജാവായ രാവണന്റെ സഹോദരൻ കുംഭകർണനു വാക്കുപിഴവ് മൂലം പറ്റിയ ഒരു മഹാഭാരതത്തെ കുറിച്ചാണ് പറയാം. കുംഭകർണനെ കുറിച്ച് ആർക്കാണ് അറിയാത്തത്? 6 മാസം തുടർച്ചയായി ഉറങ്ങുകയും 6 മാസം തുടർച്ചയായി ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന ഒരു മഹാരൂപമുള്ള അസുരനാണ് കുംഭകർണൻ. നമുക്കേവർക്കും അറിയാം, അസുരന്മാരെപ്പോഴും ദേവന്മാരെ പ്രീതിപ്പെടുത്തി അമരത്വം വരമായി കിട്ടാൻ എപ്പോഴും ശ്രമിച്ചു കൊണ്ടേയിരിക്കും. അതുപോലെ ഇവിടെ രാവണന്റെ സഹോദരങ്ങളും ബ്രഹ്മദേവനെ തപസ്സിരുന്നു. തപസ് വർഷങ്ങൾ നിന്നു. അങ്ങനെ ബ്രഹ്മദേവന് വരാതിരിക്കാൻ പറ്റിയില്ല. ബ്രഹ്മദേവൻ ഓരോ സഹോദരന്മാരുടെ മുമ്പിൽ വേറെ വേറെ പ്രതീക്ഷപ്പെട്ടു. ആദ്യം രാവണന്റെ അടുത്ത് പോയി. ബ്രഹ്മദേവൻ ചോദിച്ചു, നിനക്ക് എന്ത് വരമാണ് വേണ്ടത്? രാവണൻ പറഞ്ഞു, അമരത്വം. ബ്രഹ്മദേവൻ പറഞ്ഞു, അത് പറ്റില്ല രാവണ, ഒരിക്കൽ ജനിച്ച മരണം നിശ്ചയം. രാവണൻ പറഞ്ഞു, ദേവന്മാർ, അസുരന്മാർ, മൃഗങ്ങൾ ആരും എന്നെ കൊല്ലാൻ പാടില്ല. പക്ഷെ മനുഷ്യന്റെ പേര് പറയാൻ മറന്നുപോയി. ബ്രഹ്മദേവൻ വരം കൊടുത്തു. എന്നിട്ട് വിഭീഷണന്റെ അടുത്ത് പോയി. ബ്രഹ്മദേവൻ ചോദിച്ചു, നിനക്ക് എന്ത് വരമാണ് വേണ്ടത്? വിഭീഷരൻ പറഞ്ഞു, എനിക്ക് ഇപ്പോഴും വിഷ്ണു ഭക്തനായിരിക്കണം. ബ്രഹ്മദേവൻ പറഞ്ഞു, തഥാസ്തു. എന്നിട്ട് കുംഭകർണന്റെ അടുത്ത് പോയി. ബ്രഹ്മദേവൻ ചോദിച്ചു, നിനക്ക് എന്ത് വരമാണ് വേണ്ടത്? കുംഭകർണൻ പെട്ടെന്ന് പറഞ്ഞു, നിദ്രാവത്വം. ബ്രഹ്മദേവൻ ആലോചിച്ചു, ഉറക്കമോ? ആരെങ്കിലും ഇത് വരമായി ചോദിക്കോ? ബ്രഹ്മദേവൻ വരം കൊടുത്തു. ദാറങ്ങുന്നു കുംഭകർണൻ താഴെ. രാവണൻ ഓടി വന്നു. രാവണൻ പറഞ്ഞു, കുംഭകർണന് വാക്കുപിഴവ് പറ്റിയതാണ്, കൊടുത്തുവരം തിരിച്ചെടുക്കണം. ബ്രഹ്മദേവൻ പറഞ്ഞു, അത് പറ്റില്ല രാവണ, കൊടുത്തുവരം തിരിച്ചെടുക്കാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യാം, 6 മാസം അവൻ ഉറങ്ങും, 6 മാസം അവൻ ഭക്ഷണം കഴിക്കും. രാവണൻ പറഞ്ഞു, ശരി. കുംഭകർണൻ പറയാൻ ഇരുന്നത് നിർദേവത്വം, പക്ഷെ പെട്ടെന്ന് ബ്രഹ്മദേവനെ കണ്ടപ്പോ പറഞ്ഞത് നിദ്രാവത്വം. കുംഭകർണൻ ജീവിതത്തിന്റെ പകുതി ഭാഗം ഉറങ്ങി തീർക്കും. കൂട്ടുകാരെ, നമ്മൾ വാക്ക് പറയുമ്പോൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് പറയണം. പറഞ്ഞ വാക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. നന്ദി, നമസ്കാരം.